ഫീഡ് ഫുട്ബോളിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാലീഗയ്ക്ക് അത്ര നല്ല സമയമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ പ്രധാന ക്ലബ്ബുകളായിട്ടുള്ള ബാർസലോണയും റയൽ മാഡ്രിഡും വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം അവരുടെ ഏറ്റവും വലിയ ബ്രാൻഡായ, അതായത് ലാലീഗയുടെ ഏറ്റവും വലിയ ബ്രാൻഡായിരുന്ന ലയണൽ മെസ്സി ലാലീഗ വിട്ടുപോവുകയും ചെയ്തു. ഇതോടൊപ്പം ഇതാ ഇപ്പോ ലാലീഗയിലെ തന്നെ ക്ലബ്ബായിട്ടുള്ള റയൽ ബെറ്റിസിന്റെ മാനേജറായിട്ടുള്ള മാനുവൽ പെല്ലെഗ്രിനി ലാലീഗയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായിട്ടാണ് വന്നിരിക്കുന്നത്. വിമർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറുതായി പോകും, കാരണം വലിയ രീതിയിലുള്ള വലിച്ചു കീറൽ തന്നെയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഈ മാനുവൽ പെല്ലെഗ്രിനി എന്ന് പറയുന്ന ഈ ചിലിയൻ മാനേജർ സ്വതവേ ഒരു ശാന്ത സ്വഭാവക്കാരനായിട്ടുള്ള മാനേജറാണ്. അദ്ദേഹത്തിന്റെ ശാന്ത സ്വഭാവം കാരണം അദ്ദേഹത്തിന് ക്രിറ്റിസിസം വരെ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം വെസ്റ്റാമിന്റെ മാനേജറായിരിക്കുന്ന സമയത്ത് ഡഗ്ഔട്ടിൽ യാതൊരു തരത്തിലുള്ള പാഷനും കാണിക്കുന്നില്ല എന്ന പരാതി വരെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അത് വെസ്റ്റാം ഫാൻസും പിന്നെ ഇംഗ്ലീഷ് മീഡിയ ഒക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോ അത്തരത്തിൽ വളരെ ശാന്ത സ്വഭാവക്കാരനായിട്ടുള്ള ഒരാളാണ്. ദ എഞ്ചിനീയർ എന്നുള്ള വിളിപ്പേരും അദ്ദേഹത്തിനുണ്ട്, കാരണം അദ്ദേഹം ഒരു എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ്, സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയിട്ടുള്ള വ്യക്തിയാണ്. എന്തായാലും അദ്ദേഹം ഒരു ഔട്ട്ബേഴ്സ് നടത്തിയിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള രൂക്ഷ വിമർശനമാണ് അദ്ദേഹം ലാലീഗയ്ക്കെതിരെ നടത്തിയിട്ടുള്ളത്. അദ്ദേഹം കൂടുതൽ വിമർശിച്ചത് ലാലീഗയുടെ എന്റർടൈൻമെന്റ് ഇല്ലായ്മയെ കുറിച്ചാണ്. അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞത് ലാലീഗ എന്ന് പറയുന്നത് യൂറോപ്പിലെ തന്നെ ഏറ്റവും സ്ലോവസ്റ്റ് ആയിട്ടുള്ള ഒരു ലീഗാണ് എന്നാണ്. അതായത് ആളുകൾ ഒരു ഷോ കാണാനാണ് വരുന്നത്, പക്ഷെ നമ്മളത് അവർക്ക് കൊടുക്കുന്നില്ല, പകരം കൂടുതലും ടൈം വേസ്റ്റിംഗും അതിനോടൊപ്പം ഡൈവിങ്ങുകളൊക്കെ ആയിട്ട് എന്താ പറയാ, ഒരു ഡിസ്ഗ്രേസ് തന്നെയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് ഇംപ്രൂവ് ചെയ്യാൻ നമ്മളെല്ലാവരും എഫേർട്ട് എടുക്കണം, പ്ലെയേഴ്സും റെഫറിമാരും ഒക്കെ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ലാലീഗ ഇംപ്രൂവ് ചെയ്യുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. കാരണം ടിക്കറ്റ് എടുത്തുകൊണ്ട് കളി കാണാൻ വരുന്നവർക്ക് ഒരു എന്റർടൈൻമെന്റ് കൊടുക്കുക അല്ലെങ്കിൽ നല്ലൊരു ഷോ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, അത് നമ്മൾ ചെയ്യണം എന്നും അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പെല്ലെഗ്രിനി എന്ന് പറയുന്ന ആള് ഒരു ശാന്ത സ്വഭാവക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ്, പക്ഷെ അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു ഔട്ട്ബേഴ്സ് നടത്തുന്നത് വളരെ റെയർ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അദ്ദേഹം അത് നടത്തുന്നത് അദ്ദേഹത്തിന്റെ ടീമായിട്ടുള്ള റയൽ ബെറ്റിസ് കാഡിസുമായിട്ടുള്ള മത്സരത്തിൽ, ലാലീഗയിലെ മത്സരത്തിൽ 1-1 എന്ന സ്കോർ ലൈനിന് സമനിലയിൽ പിരിഞ്ഞതിന് ശേഷമാണ്. എന്തായാലും ഈ ഡ്രോ മാനുവൽ പെല്ലെഗ്രിനിയെ വലിയ രീതിയിൽ ഫ്രസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അദ്ദേഹം മത്സരത്തിന് ശേഷം കാഡിസിനെയും വലിയ രീതിയിൽ വിമർശിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അദ്ദേഹം പറഞ്ഞത് കാഡിസ് അവസാന 15 മിനിറ്റിൽ ഫുട്ബോൾ കളിച്ചിട്ടേ ഇല്ല, അവർ ആദ്യ ഗോൾ നേടിയതിനു ശേഷം ബസ് വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ശ്രമിച്ചത്, അവർക്ക് ആകെ ഡിഫൻഡിങ് മാത്രമേ അറിയുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ വലിയ രീതിയിൽ വിമർശനം അദ്ദേഹം നടത്തി. കാഡിസ് ആയിരുന്നു ആദ്യത്തെ ഗോൾ അടിച്ചത്. അൽബാരാ നെഗ്രദോവിന്റെ പെനൽറ്റിയിലൂടെ 11-ാം മിനിറ്റിൽ അവർ മുന്നിൽ പോവുകയും അവിടുന്ന് 11 മിനിറ്റിന് ശേഷം യുവാൻമിയിലൂടെ റയൽ ബെറ്റിസ് ഈക്വലൈസ് ചെയ്യുകയും ചെയ്തു. പക്ഷെ പിന്നീട് അവർക്ക് റയൽ ബെറ്റിസിന് ബ്രേക്ക് ഡൌൺ ചെയ്യാൻ പറ്റിയില്ല കാഡിസിനെ. റയൽ ബെറ്റിസിന്റെ ഹോം മാച്ച് ആയിരുന്നു. ഇതോടെ പെല്ലെഗ്രിനിയുടെ റയൽ ബെറ്റിസ് ലാലീഗയിലെ ആദ്യ രണ്ട് മത്സരങ്ങളിൽ സമനില പിടിച്ചുകൊണ്ട് 2 പോയിന്റുമായിട്ടാണ് നിൽക്കുന്നത്. എന്തായാലും ആ ഒരു ഫ്രസ്ട്രേഷനൊക്കെ പെല്ലെഗ്രിനിക്കുണ്ട്. എന്തായാലും പെല്ലെഗ്രിനി പറഞ്ഞതിനെ കുറിച്ചൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. നമുക്കറിയാം ഈ പെല്ലെഗ്രിനി എന്ന് പറയുന്ന ആള് അത്ര ചില്ലറക്കാരനായിട്ടുള്ള ഒരു മാനേജറല്ല. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സ്പെയിനിലെ സ്പെല്ലിൽ അദ്ദേഹം മാനേജ് ചെയ്തിരുന്ന ക്ലബ്ബുകൾ വിയ്യാറയലും റയൽ മാഡ്രിഡും മലാഗയൊക്കെ ആയിരുന്നു. അതിനുശേഷം അദ്ദേഹം പ്രീമിയർ ലീഗിലേക്ക് ചേക്കേറുകയുണ്ടായി. അവിടെ മാഞ്ചസ്റ്റർ സിറ്റിയെ കൊണ്ട് പ്രീമിയർ ലീഗ് ടൈറ്റിലും 2 ലീഗ് കപ്പൊക്കെ അടിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവച്ച മാനേജറാണ് പെല്ലെഗ്രിനി. അതിനുശേഷം അദ്ദേഹം വെസ്റ്റ്ഹാമിൽ മാനേജ് ചെയ്തു. അതിന് ഇടയിൽ അദ്ദേഹം ചൈനയിൽ പോയിട്ടൊക്കെ മാനേജ് ചെയ്തിട്ടുണ്ട്. വെസ്റ്റ്ഹാമിൽ അദ്ദേഹത്തിന് സാക്ക് ചെയ്യാനുണ്ടായത്. അതിനുശേഷം അദ്ദേഹം വീണ്ടും സ്പെയിനിലേക്ക് തിരിച്ചു വരികയാണ് റയൽ ബെറ്റിസിന്റെ മാനേജറായിട്ട്. അപ്പോ അവിടെ നിന്നാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയിരിക്കുന്നത്. മറ്റൊരു കാര്യം പറയാനുള്ളത് പെല്ലെഗ്രിനി വിയ്യാറയലിന്റെ മാനേജറായിരിക്കുന്ന കാലത്താണ് വിയ്യാറയൽ ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനൽ കളിക്കുന്നതും ലാലീഗയിൽ ഒരു തവണ 3rd ഫിനിഷ് ചെയ്യുന്നതും മറ്റൊരു തവണ 2nd ഫിനിഷ് ചെയ്യുന്നതൊക്കെ. അതൊക്കെ അദ്ദേഹത്തിന്റെ വലിയ അച്ചീവ്മെന്റ്സ് തന്നെയാണ്. എന്തായാലും പെല്ലെഗ്രിനിയുടെ ലാലീഗയ്ക്കെതിരെയുള്ള ഈ രൂക്ഷ വിമർശനം ഏതു തരത്തിലാണ് ലാലീഗയും സ്പാനിഷ് മീഡിയയൊക്കെ എടുക്കാൻ പോകുന്നത് എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാഴ്ചയാണ്. ഫീഡ് ഫുട്ബോളിന്റെ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.